സി സി സ്ട്രക്ചേഴ്സ് ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കുറേ മെത്തേഡുകൾ ഉണ്ടാക്കുന്നു, ഡിസൈൻ ചെയ്യാനായിട്ട് കുറേ മെത്തേഡുകൾ ഉണ്ടാക്കുന്നു. സോ ഈ മെത്തേഡ്സ് ഏതൊക്കെ മെത്തേഡ്സാണ് നമ്മുടെ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്? അപ്പം ഈ ഡിസൈനിന് വേണ്ടിയിട്ടുള്ള മെത്തേഡ്സൊക്കെ നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണമെന്ന് വെച്ചാൽ അയേഴ്സ് ഈ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സ് ഉണ്ട്, നമ്മൾ പഠിച്ചല്ലോ. അതൊക്കെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്സ് ഇവിടെ ഏത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ദിസ് ഈസ് അയേഴ്സ് 4, 5, 6, 2000. ഇതനുസരിച്ചിട്ടുള്ള മെത്തേഡാണ്. ഇത് ക്ലോസ് 18.2 അനുസരിച്ചിട്ടാണ് ഈ മെത്തേഡ്സിലൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നത്. സോ മൂന്ന് മെത്തേഡ്സാണ് ഉള്ളത്, ഇതിന് വേണ്ടിയിട്ട് മൂന്ന് മെത്തേഡ്സാണ് ഉള്ളത്. ഫസ്റ്റ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ലിമിറ്റ് സ്റ്റേറ്റ് വർക്കിംഗ് സ്ട്രെസ് എല്ലാം കേട്ടുണ്ടാകും അല്ലേ. സോ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്, അടുത്ത ദിസ് ഈസ് ലിമിറ്റ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ മെത്തേഡ് ബേസ്ഡ് ഓൺ ദിസ് എക്സ്പെരിമെൻ്റലായിട്ടുള്ള അപ്രോച്ച് അനുസരിച്ചിട്ട് ഇങ്ങനത്തെ മൂന്ന് മെത്തേഡുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് നോക്കാം. സോ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇത് പണ്ടത്തെ കാലത്ത് ഉണ്ടാകുന്ന മെത്തേഡ് എന്ന് പറഞ്ഞിട്ടാണ് അറിയപ്പെടുന്നത്. ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് പണ്ടത്തെ ഏർലി ടൈംസിൽ യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ വന്നിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഈ സിറ്റുവേഷൻസിൽ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് നമുക്ക് ചില സമയം അപ്ലൈ ചെയ്യാൻ സാധിക്കാത്ത സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഉപയോഗിക്കാം. അതായത് നമുക്ക് വാട്ടർ ടാങ്ക് അങ്ങനത്തെ പോലത്തെ വർക്കിംഗ് സ്ട്രെസ് ആയിട്ട് പറ്റില്ല, സോറി ലിമിറ്റ് സ്ട്രെസ് പറ്റില്ല എന്ന രീതിയിൽ നമുക്ക് വർക്കിംഗ് സ്ട്രെസ് ഉപയോഗിക്കാം. പണ്ടത്തെ കാലത്ത് ഉപയോഗിച്ചാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തൊക്കെ വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞ പുതിയൊരു മെത്തേഡിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞിരിക്കുന്നു. പ്രസൻ്റ്ലി ഈ ലിമിറ്റ് സ്റ്റേറ്റ് മെത്തേഡ് തരുന്നതും അതേപോലെ തന്നെ IS 4, 5, 6, 2000 ആണ്. പക്ഷേ അനെക്സ് ബിയിലാണ് തരുന്നത്. മറ്റേ സ്ക്രൂസ് 3, 3, 18.2 ആണെങ്കിൽ ഇത് നെക്സ്റ്റ് ബിയിലാണ് തരുന്നത്. ഓക്കെ, അടുത്തത് ലീനിയർ ഇലാസ്റ്റിക്. ഈ വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് ഓൾഡാണ്. അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തത് ലീനിയർ ഇലാസ്റ്റിക് തിയറിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതെന്താ അസ്യൂം ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ കോൺക്രീറ്റ്, നമ്മുടെ കോൺക്രീറ്റ് അതൊക്കെ ഉണ്ടാവില്ല, കോൺക്രീറ്റ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ റെയിൻഫോ സ്റ്റീൽ ബാസും കോൺക്രീറ്റും വന്നിട്ട് രണ്ടും കൂടി ചേർന്നിട്ട് ഇലാസ്റ്റിക്കലി ആയിട്ട് പെർഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അസ്യൂം ചെയ്തിരിക്കുന്നത്. കോൺക്രീറ്റ് ഇലാസ്റ്റിക് ആണ്, കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീലും കൂടി രണ്ടും ചേർന്നിട്ട് ഇലാസ്റ്റിക് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കോൺക്രീറ്റും അതുപോലെ തന്നെ സ്റ്റീലും ഒരു സ്ട്രക്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ കോൺക്രീറ്റും സ്റ്റീലും ഉണ്ടെങ്കിൽ അത് വന്നിട്ട് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യുന്നത്, സ്ട്രെസ്സൊക്കെ വന്നിട്ട് ഡിസൈൻ ചെയ്യുന്ന വർക്കിംഗ് സ്ട്രെസ് മെത്തേഡാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോട്ട് അലൗ ടു എക്സീഡ് സം സ്പെസിഫിക് വാല്യൂ സ്ട്രെസ്, അതായത് പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സസ് വന്നിട്ടുണ്ടാകും. അതായത് ഇപ്പോൾ ഒരു പർട്ടിക്കുലർ സ്ട്രക്ചറിൽ 50 kN അപ്പോൾ അത്രയൊന്നും ഉണ്ടാവില്ല, കുറേ kN ഒക്കെ ഉണ്ടാകും. അപ്പോൾ അത്രയും താങ്ങാൻ പറ്റുള്ളൂ, ചെറിയ കുട്ടി സ്ട്രക്ചർ ആണെങ്കിൽ അത്രയും താങ്ങാൻ പറ്റുള്ളൂ എന്ന് വെച്ചാൽ ഒരു പെർമിസിബിൾ സ്ട്രക്ചർ ഓരോരോ ഇതിന് കൊടുക്കണം. അതായത് മാത്രമേ അതിനെ സാധിക്കുള്ളൂ എന്ന അർത്ഥമാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ് എന്ന് പറയുന്നത്. അടുത്തത് ലിമിറ്റേഷൻസ്, അതിൻ്റെ ലിമിറ്റേഷൻസ് വന്നിട്ട് പെർമിസിബിൾ സ്ട്രെസ്സാണ്. സോ പെർമിസിബിൾ ആയിട്ടുള്ള സ്ട്രെസ്സസ്സാണ് അതിലുള്ളത്. നെക്സ്റ്റ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡിൽ വന്നിട്ട് ആക്ച്വലായിട്ട് ഉണ്ടാകുന്ന മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് ടു ആയിട്ടുള്ള ഫാക്ടർ ഓഫ് സേഫ്റ്റിക്ക് രണ്ടും ഈക്വൽ അല്ല. കാരണം സ്ട്രെസ് സ്ട്രെയിൻ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കൊളാപ്സ് വരെ വന്നിട്ട് എന്താണ് ലീനിയർ അല്ല. അപ്പോൾ ഈ അതേപോലെ എന്തിനു പോസിബിൾ അല്ലാന്ന് വെച്ചാൽ സ്ട്രെസ്സസിനെ വന്നിട്ട് പെർമിസിബിൾ ലിമിറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ടുവരിപ്പിക്കുന്നത് സാധിക്കില്ല. കാരണം സ്ട്രെസ്സ് ഇപ്പോൾ നമ്മൾ ക്രീപ്പ് ശൃംഖലയൊക്കെ നമ്മൾ പഠിച്ചു. ക്രീപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്ട്രെസ്സ് കുറേ കാലങ്ങൾ അവിടെ ആക്ട് ചെയ്യും. ഓക്കെ, കുറേ കാലങ്ങൾ അവിടെ ആക്ട് ചെയ്ത് നടക്കുമ്പോൾ ലോഡിങ് നടക്കുമ്പോൾ അല്ലേ. സോ ലോഡിങ് നടക്കുന്ന സമയം കുറേ കാലത്ത് ലോഡിങ് നടക്കുമ്പോൾ സംഭവിക്കാവുന്നതാണ് ഈ ക്രീപ്പ് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ അല്ലേ. അപ്പോൾ അതൊക്കെ കൊണ്ട് നമുക്ക് ഈ പെർമിസിബിൾ സ്ട്രെസ് എന്ന് പറയുന്നത്, അതായത് എത്ര താങ്ങാൻ പറ്റും എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞാൽ തന്നെ അതിൽ കുറേ മിസ്റ്റേക്സൊക്കെ വരാൻ സാധിക്കും അല്ലേ. അപ്പോൾ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നതും ലോങ് ടേം എഫക്റ്റാണ് അല്ലേ. അതാണ് വർക്കിംഗ് സ്ട്രെസ് മെത്തേഡ്.